Maybe we are poor. Coolies, trolley pullers, but we are not buggers. Let it be the last time. If you dare to say that word once more, or I will pull out your bloody tongue. എന്നോട് താല്പര്യമുള്ളത് കൊണ്ടാണ് സംസാരിക്കുന്നതെന്ന് മനസ്സിലാക്കിയാൽ മതി. തിരുത്താനൊരുക്കമില്ലാത്ത നിന്റെ ഈ കടുംപിടുത്തം എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. മക്കളോട് എന്തുണ്ടായി? കുട്ടിക്ക് എങ്ങോട്ടാ പോകേണ്ടത്? വീട്ടിൽ. എവിടെയാ വീട്? അതെ, ഞാനും ആ ഭാഗത്തേക്കാണ് പോകുന്നത്. ജീപ്പ് എന്റെ സ്വന്തമാണ്. ഒരു ഉപകാരം മാത്രം ചെയ്താൽ മതി, ഈ ഡ്രൈവർ സീറ്റ് ഒന്ന് ഒഴിഞ്ഞു തരണം. 75 തോന്നുന്നു. യെസ്, 75 74 75 അഗ്നിപുഷ്പം പറഞ്ഞിട്ട് പടം ഷൂട്ടിംഗ് നടക്കുമ്പോൾ ട്രിവാൻഡ്രം താര ഹോട്ടൽ, ഇന്നത്തെ എക്സിക്യൂട്ടീവ് ഹോസ്പിറ്റലാണ് താര ഹോട്ടൽ. അപ്പോൾ ആ താര ഹോട്ടലിൽ ഷൂട്ടിംഗ് നടക്കുമ്പോൾ അവിടെ തന്നെ ആയിരുന്നു എല്ലാവരും താമസിച്ചത്. ഞങ്ങൾ അസിസ്റ്റന്റ് ഡയറക്ടറിന് അടുത്തൊരു ചെറിയൊരു ഹോട്ടലിൻ്റെ പേഴ് ലോഡ്ജ്, അതിപ്പോഴും ഉണ്ട് എൻ്റെ അടുത്ത്, അവിടെയായിരുന്നു താമസിച്ചത്. ഞാനും എൻ്റെ കൂടെ അടുത്ത് അസിസ്റ്റന്റ് ഡയറക്ടർ സത്യനദി കാടാണ്. ഞങ്ങൾ രണ്ടുപേരും നടന്നു വരികയാണ് താര ഹോട്ടലിലേക്ക്. നടന്നു വരുമ്പോൾ ഒരാൾ അവിടുത്തെ ലോണിൽ ഒരു പഴയ സ്റ്റൈലിൽ തെലുങ്ക് പടങ്ങളിലെ പോലെ ഗൗണൊക്കെ ഇട്ടിട്ട് ഭയങ്കര കാര്യമായിട്ട് ഞാൻ നടക്കുന്നു. ഞാൻ പറഞ്ഞു, സത്യ ഇതെന്താ ഇവിടെ ഈ ഗൗണൊക്കെ ഇട്ടിട്ട് ഒരാൾ ഇത് എവിടെ നിന്ന് ഇറങ്ങിയതാണ് എന്ന് ഞങ്ങൾ ഉള്ളിൻ്റെ ഉള്ളിൽ കളിയാക്കി. ഞങ്ങൾ കാരണം പിള്ളേരാണ്, 10, 16, 15 വയസ്സായിട്ടുള്ള എനിക്ക് സത്യനും കൂടി ഞാനും കൂടി അല്ല, 1 വയസ്സിൻ്റെ വ്യത്യാസങ്ങളൊക്കെ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ പറഞ്ഞ് ചിരിച്ചുകൊണ്ട് ഉള്ളിൽ ചെന്നപ്പോൾ ജെ സി സാറിൻ്റെ റൂമിൽ പോയി. ജെ സി സാർ എടുക്കേണ്ട സീൻസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുമ്പോൾ ഈ ഗവൺമെൻറ് ആൾ ഉള്ളിലേക്ക് കയറി വരുന്നു. അപ്പോൾ ഞെട്ടി, അയ്യോ ഇത് ഉള്ളിലേക്കാണ് കയറുന്നത്, അയാൾക്ക് തോന്നിയിട്ടുണ്ട് ഞങ്ങൾ പരിഹസിച്ചിട്ടുണ്ടോ എന്നുള്ളത്. വന്നപ്പോൾ ജെ സി സാർ പരിചയപ്പെടുത്തി, ആ ചന്ദ്രൻ ഇതാണ് ബേബി കൃഷ്ണനായർ. ബേബി എന്നാണ് അവർ വിളിക്കുന്നത്, കൃഷ്ണനായർ എൻ്റെ സിനിമയിലാണ് ആദ്യം അഭിനയിച്ചത് എന്നാണ് ശാപമോക്ഷം. അത് കഴിഞ്ഞിട്ട് അശ്വതി രണ്ട് പടം ചെയ്തിരുന്നു, അതിലാണ് ആദ്യം അഭിനയിച്ചതെന്ന് പറഞ്ഞിട്ട് പറഞ്ഞപ്പോൾ ഞങ്ങൾ നോക്കി പരിചയപ്പെടുന്നു, ഇതാണ് ചന്ദ്രകുമാർ. ആ ചന്ദ്രകുമാറാണല്ലേ, ഞാൻ നടന്നു വരുന്നത് കണ്ടു ഈ രണ്ട് കുട്ടികൾ, എനിക്ക് മനസ്സിലാവില്ല എന്നാണ് പറഞ്ഞത്. അങ്ങനെ അന്ന് തുടങ്ങിയ സൗഹൃദമാണ്. ഞാൻ എത്ര നല്ല സാരി സെലക്ട് ചെയ്യണമെന്ന് അവള് പറയും മഹാബോറാം, എവള് പോയി പരമ തല്ലിപ്പുള്ളി എടുത്തോണ്ടിരുന്നു എന്നിട്ട് ഒരു രോഗിയാണ്. രോഗി എന്ന് പറഞ്ഞാൽ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ മരിച്ചുപോയ ജോസഫ് ചാക്കോയുടെ ക്യാമറയിൽ രശ്മിയുടെ ഫോട്ടോ എങ്ങനെ വന്നു? അങ്ങനെ വർക്ക് ചെയ്യുമ്പോൾ ഞാൻ ഡോക്ടർ വാസിൻ്റെ പടങ്ങളിലൊക്കെ ജയനെ ഉൾപ്പെടുത്തിയിരുന്നു. മധുരം തിരുമധുരം, അങ്ങനെ കുറേ കല്യാണപ്പന്തൽ, അങ്ങനെ പടങ്ങൾ ചെറിയ ചെറിയ റോളൊക്കെ അഭിനയിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ ആദ്യമായി ഡയറക്ടറായി മനസ്സൊരുമയിൽ. അപ്പോൾ അതിൽ ജയനായിരുന്നു ഒരു വില്ലൻ്റെ ക്യാരക്ടർ അഭിനയിച്ചത്. അത് കഴിഞ്ഞ അനുഭൂതികളുടെ നിമിഷം അടുത്ത സിനിമ, അതിൽ സോമനും ശാരദയും സീമയും ജയനും ഒക്കെ ആയിരുന്നു അതിലഭിച്ച്. അതിലും ഒരു വില്ലൻ റോളായിരുന്നു. അത് കഴിയുമ്പോൾ അസ്തമയം ചെയ്യുമ്പോൾ കളറായിരുന്നു. അസ്തമയത്തിൽ പറഞ്ഞു, മധുചേട്ടനെ വിളിച്ചുകൊണ്ട് എനിക്ക് അതിലൊരു റോള് വേണം, ഉമാ സ്റ്റുഡിയോൻ്റെ സിനിമയിൽ ഞാനുണ്ടാവണം. അങ്ങനെ മധുസാർ അതിനുവേണ്ടി സീൻ എഴുതിയുണ്ടാക്കി. മധുസാറിൻ്റെ ക്ലാസ്മേറ്റായിട്ട് മെഡിക്കൽ കോളേജ് സ്റ്റുഡൻ്റായിട്ട് ജയനെ കൂടി ഉൾപ്പെടുത്തി അതിലൊരു സ്റ്റണ്ടൊക്കെ വെച്ച് അവസാനം അവിടുന്ന് കോളേജിൽ നിന്ന് പറഞ്ഞു വിടുന്ന ഒരു സ്റ്റുഡൻ്റായിട്ട് ജയൻ വന്നിരുന്നു. താഴെ വീണ് കിടക്കുന്നവരെ അടിക്കരുതെന്ന് എന്റെ അച്ഛനും പറഞ്ഞു. കൃഷ്ണനായർ എന്റെ അച്ഛനാണ്. അനിയ ഞാനാണടാ നിന്റെ ചേട്ടൻ പ്രേം. ചേട്ടാ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ചെറിയ ചെറിയ റോളുകളാണ് എൻ്റെ കൂടെ ചെയ്തതെങ്കിലും ദീപം എന്നുള്ള ഹിന്ദിയിൽ ഓടിയ ഒരു റീമേക്കായിരുന്നു ആ സബ്ജക്റ്റിൻ്റെ. മെയിൻ തുളസി തേരെ അങ്കൻ കേവണ്ട ഒരു സബ്ജക്റ്റ്. ആ പടം മലയാളത്തിൽ ചെയ്യാൻ വന്നപ്പോൾ അതിൽ മെയിൻ റോള് ജയനെ വയ്ക്കാമെന്നായി. അങ്ങനെ മധുസാറും ജയനും ശ്രീവിദ്യയും സീമയ്ക്കായിരുന്നു അതിലെ റോള്.
തമ്മിൽ തമ്മിൽ കഥകൾ കൈമാറും മനോരാഗമേ. ദീപം പോലെ തന്നെ വലിയൊരു സിനിമ സ്കോപ്പ് സിനിമ അവിടെ അനൗൺസ് ചെയ്തു തടവറ. അങ്ങനെ ജയൻ പങ്കെടുത്തു. ഞങ്ങൾ ഹാർഡ് വർക്ക് ചെയ്ത് ഡെഡിക്കേറ്റ് ചെയ്തിട്ട് ഡേ നൈറ്റ് കഷ്ടപ്പെട്ട് തടവറ ഷൂട്ട് ചെയ്തു. അതിൻ്റെ ഒരു കുറച്ച് പോർഷൻ ബാക്കി ഉണ്ടായിരുന്നു, ഒരു മൂന്നാല് ദിവസത്തെ പോർഷൻ ഉണ്ടാവുമെന്ന് വിചാരിക്കാം. അപ്പോഴേക്കും ദീപം തീർന്നു. കണ്ടു, ഞങ്ങളൊക്കെ ഒന്നിച്ച് ദീപം കണ്ടു. ഭയങ്കരമായിട്ട് പടം നന്നായിട്ടെന്ന് എല്ലാ അഭിപ്രായം പറഞ്ഞു. അപ്പോൾ ജയൻ കെട്ടിപ്പിടിച്ച് ഭയങ്കര സന്തോഷം. ചന്ദ്രൻ സാർ, ഇത് എൻ്റെ ജീവിതത്തിലൊരു വഴി സൈഡായിരിക്കും എന്നൊക്കെ പറയുന്നു. അങ്ങനെ തിയേറ്ററിൽ റിലീസ് ചെയ്തു. അപ്പോൾ അന്ന് കോളിളക്കം സിനിമയിലൊക്കെ ജയൻ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ കോളിളക്കത്തിന് ഞാൻ സംഭവം ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ കോളിളക്കത്തിന് വേണ്ടിയിട്ട് കോളിളക്കം കുറേ കാലം എടുത്ത് ചെയ്ത സിനിമയാണ് അവർ. അപ്പോൾ അതിലൊന്നും ഒരു ഷെഡ്യൂളിൽ മാളാരന്ദൻ്റെ ആവശ്യം വന്നപ്പോൾ സംഭവത്തിൻ്റെ ഇടയിൽ നിന്ന് മാളാരന്ദനെ വിളിച്ചുകൊണ്ടുപോയി. സമയത്തിന് പറഞ്ഞയച്ചില്ല തിരിച്ച്. ഞാൻ മാളാരന്ദനായിട്ട് ഭയങ്കര ദേഷ്യപ്പെട്ടു. അപ്പോൾ അതുകൊണ്ട് അവർ പിന്നെ എൻ്റെ അടുത്ത് അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നും ചോദിക്കില്ല. അപ്പോൾ ഞാൻ തൃശ്ശൂർ അഭിമന്യു പറഞ്ഞ ഷൂട്ടിംഗ് നടക്കുകയാണ്. അപ്പോൾ അതിൽ സുകുമാരൻ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് കോളിലൊക്കെ തീർക്കാൻ സുകുമാരന് ആവശ്യമുണ്ട്. അവർ പറഞ്ഞാൽ ഞാൻ അയച്ചില്ലെങ്കിലോ എന്ന് വിചാരിച്ച് ജയനെ കൊണ്ട് എന്നെ വിളിപ്പിക്കുകയാണ്. ജയൻ ചേട്ടൻ എന്നെ വിളിച്ചു, ജയൻ സാർ നാളത്തോടു കൂടി കോളിളക്കം തീരുകയാണ്, സാർ ഇന്നൊന്ന് പറഞ്ഞയച്ചാൽ രാവിലെ തീരും, തീർന്ന ഉടനെയുള്ള ഫ്ലൈറ്റിൽ ഞാൻ കയറ്റി അയച്ചേരാം, നിങ്ങൾക്ക് ഉച്ചയാകുമ്പോഴേക്കും അവിടെ വരും, സാറിൻ്റെ ഷൂട്ടിംഗ് മുടങ്ങില്ല, പ്ലീസ് എനിക്ക് വേണ്ടി ഒരു ഹെൽപ്പ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞു, പാവം ഞാൻ നല്ല അഭിപ്രായമാണ് ദീപത്തിനെ കുറിച്ച് കേൾക്കുന്നത്, വെരി ഗുഡ്, നമുക്ക് വന്നിട്ട് ഒന്നിച്ച് തിയേറ്ററിൽ പോയി ഒരിക്കൽ കൂടി കാണണം എന്നൊക്കെ പറഞ്ഞിരുന്നു. അങ്ങനെ ഫോൺ ഭയങ്കര ഹാപ്പിയായി സംസാരിച്ചു. ഞാൻ പറഞ്ഞയച്ചു, സുകുമാരൻ പോയി. രാവിലെ സുകുമാരൻ എത്തി എന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായി. ഞാൻ ഷൂട്ടിങ്ങിന് പോകാൻ നിൽക്കണേ മുമ്പ് എന്നെ വിളിച്ചു പറഞ്ഞു, സാർ താങ്ക് യു വെരി മച്ച്, ഞാൻ തന്നെ കഴിയുന്നതും വേഗം സുകുമാരൻ്റെ ഷോർട്സ് നേരത്തെ എടുത്ത് പറഞ്ഞയക്കാൻ ഞാൻ ഡയറക്ടറോട് പറയാം, സാർ അയച്ചത് നന്നായി, അല്ലെങ്കിൽ പടം പൊളൊന്നും തീരില്ല, എൻ്റെ അടുത്തും വേറെ ഡേറ്റ് ഇല്ലായിരുന്നു സാർ, താങ്ക് യു സാർ, ഞാൻ നാളെയും കൂടി ഷൂട്ടിംഗ് കഴിയും, എന്നിട്ട് ഞാൻ അങ്ങോട്ട് വരേണ്ടത് കാണാം, എന്നിട്ട് ഒന്നിച്ച് നമുക്ക് തിയേറ്ററിൽ പോവാം എന്നൊക്കെ പറഞ്ഞു പോയി. ഞാൻ ഉച്ചയ്ക്ക് ഒരു 3 മണിക്ക് എനിക്ക് ഫോൺ വരികയാണ്, ഞാനിങ്ങനെ ആക്സിഡൻറ്റിൽ വളരെ സീരിയസ് ആണ്, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരിക്കുന്നത്. അപ്പോൾ ചിലർ പറഞ്ഞു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാലും ഇവിടെ നിന്ന് എല്ലാം കഴിഞ്ഞിരിക്കണു എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഞാൻ ആരെയും കേൾക്കാനോ ചോദിക്കാനോ വിളിക്കാനോ നിന്നില്ല. പിന്നെ ആരോ പറഞ്ഞ് തിയേറ്ററിലെ സ്ലൈഡ് കാണിച്ചു, ഇങ്ങനെ എഴുതി കാണിച്ചു, ഒന്നും മിണ്ടിയില്ല. അപ്പോൾ എൻ്റെ അൺലക്ക് എന്നേ പറയാനുള്ളൂ, അല്ലെങ്കിൽ ജയനെ വെച്ച് ജയൻ സ്വപ്നം കണ്ടിരുന്ന വേറൊരു നല്ല പ്രൊജക്റ്റ് ഉണ്ടായിരുന്നു ജയൻ്റെ മനസ്സിൽ, കർണൻ. അതാരും ചെയ്തിട്ടില്ല, എനിക്ക് ചെയ്യണം, എൻ്റെ ഫിസിക്കും ഒക്കെ അത് ചെയ്യാൻ പറ്റിയ റോളാണ്. അത് നടക്കാതെ പോയാലുള്ളൊരു വിഷമം മാത്രം എനിക്കിപ്പോഴും ഉണ്ട് സത്യം പറഞ്ഞാൽ.